ഭൂമിയുടെ ഒരേ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് മൂൺ. മറ്റ് പല ഗ്രഹങ്ങൾക്കും ഇതുപോലെ ഒരുപാട് മൂണുകൾ ഉണ്ടെങ്കിലും നമുക്ക് എന്തായാലും ഒന്നേ ഉള്ളൂ, നമ്മുടെ ചന്ദ്രൻ. എന്തായാലും ഇന്ന് നമ്മൾ ഈ ചന്ദ്രനെ പറ്റിയല്ല, ചന്ദ്രനെ ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാൻ പോവുകയാണ്. ഈ ചന്ദ്രന്റെ സ്ഥാനത്ത് ചന്ദ്രനെ കഴിഞ്ഞും ഡസൻ കണക്കിന് വലിപ്പമുള്ള ജൂപ്പിറ്റർ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെ നമ്മുടെ എർത്തിന്റെ അതേ സൈസിലുള്ള വീനസ് വന്നാലോ? ഇതൊന്നും പോരാതെ നമ്മൾ സൂര്യനെയും ഭൂമിയുടെ അടുത്തേക്ക് വിളിക്കാൻ പോവുകയാണ്. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ SMP. ആദ്യം ചന്ദ്രന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് പറയണം. ചന്ദ്രനെ പറ്റിയുള്ള ഫോർമേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. എന്തായാലും ചുരുക്കത്തിൽ ഒന്ന് പറയാം. ഏകദേശം ചൊവ്വാഗ്രഹത്തിന്റെ വലുപ്പമുള്ള ഒരു ഗ്രഹം വന്ന് ഭൂമിയെ ഇടിക്കുന്നു. ഭൂമിയിൽ നിന്നും ധാരാളം പാർട്ടിക്കിൾസ് തെറിച്ച് സ്പേസിലേക്ക് പോകുന്നു. അവ അവിടെ വെച്ച് കൂടിച്ചേരുന്നു. അതിനുശേഷം ഭൂമിക്ക് കൂടുതൽ ഗുരുത്വാകർഷണ ബലം ഉള്ളതുകൊണ്ട് ഭൂമിയുടെ ചുറ്റും ഈ കൂടിച്ചേർന്ന, അതായത് നമ്മുടെ ചന്ദ്രൻ, കറങ്ങുന്നു. ഇതാണ് ശരിക്കും ചന്ദ്രന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഭൂമിയുടെ നാലിലൊന്ന് സൈസ് മാത്രമേ ചന്ദ്രനുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും ഒക്കെ ചന്ദ്രൻ വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. ടൈഡ്സിന് സഹായിക്കുന്നത് ചന്ദ്രനാണ്. ചന്ദ്രന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാച്ചുറൽ സാറ്റലൈറ്റുകളിൽ വലിപ്പത്തിൽ 5ാം സ്ഥാനം ചന്ദ്രനാണ്. ഇതൊക്കെയാണ് മൂണിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഒറിജിനൽ കണ്ടന്റിലേക്ക് കടക്കാം. മൂണിന് പകരം മറ്റു പ്ലാനറ്റ്സ് അവിടെ വന്നാൽ ആദ്യം തന്നെ മെർക്കുറി, ബുധഗ്രഹം. ബുധഗ്രഹം അവിടെ വന്നാൽ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് വലുപ്പത്തിൽ ചന്ദ്രനെ കാണാൻ സാധിക്കും. വലുപ്പം മാത്രമല്ല, കുറച്ചുകൂടി ബ്രൈറ്റും ആയിരിക്കും. ചന്ദ്രനെ കഴിഞ്ഞും അല്പം കൂടെ വലുപ്പം ഈ മെർക്കുറിക്കുണ്ട്. അതുപോലെ തന്നെ ടൈഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വേലിയേറ്റവും വേലിയിറക്കവും ചന്ദ്രൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഈ മെർക്കുറി കുറച്ചുകൂടി വലുപ്പത്തിൽ എത്തിക്കഴിയുമ്പോൾ ടൈഡ്സ് വളരെയധികം ഉയരാൻ സാധ്യതയുണ്ട്, വേലിയിറക്കങ്ങൾ വളരെയധികം താഴാനും സാധ്യതയുണ്ട്. അപ്പൊ ചന്ദ്രന്റെ സൈസുമായിട്ടും ചന്ദ്രന്റെ ഷേപ്പുമായിട്ടും ഏകദേശം സാമ്യമുള്ള ഗ്രഹം തന്നെയാണ് ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹവുമാണ്. അപ്പം അതിന്റെ ചൂട് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ മെർക്കുറി നമുക്ക് സാറ്റലൈറ്റ് ആയിട്ട് വന്നാൽ സംഭവിക്കുകയുള്ളൂ. അടുത്തത് വീനസ്, ശുക്രൻ. സോളാർ സിസ്റ്റത്തിലെ തേർഡ് ബ്രൈറ്റസ്റ്റ് നാച്ചുറൽ ഒബ്ജക്റ്റ് ആണ് വീനസ് എന്ന് പറയുന്നത്. സൂര്യനും ചന്ദ്രനും ശേഷം ഏറ്റവും അധികം പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിവുള്ളത് വീനസിനാണ്. വീനസിനെ എർത്തിന്റെ സിസ്റ്റർ പ്ലാനറ്റ് എന്നും പറയുന്നുണ്ട്, കാരണം ഇതിന്റെ സൈസും മാസും ഒക്കെ ഏകദേശം ഈക്വലാണ്. അപ്പോൾ ചന്ദ്രന്റെ സ്ഥാനത്ത് ശുക്രൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ടൈഡ്സ് വളരെയധികം ഉയരും. ടൈഡ്സ് ഒക്കെ സുനാമി ആയിട്ട് തന്നെ ഭവിക്കും. രാവും പകലും സാധാരണയുള്ളതിലും ഇരട്ടി ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടും. അതിന് കാരണം ചന്ദ്രനെ കഴിഞ്ഞും 6 ഇരട്ടി വെളിച്ചം നമ്മുടെ ശുക്രന് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. വളരെയധികം ബ്രൈറ്റ് ആയിട്ട് നമ്മുടെ സ്കൈ കാണപ്പെടും. ഇപ്പോഴുള്ളതിലും ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടും. നമ്മുടെ ചന്ദ്രൻ ഇപ്പോൾ ഇരിക്കുന്നതിലും 16 മടങ്ങ് കൂടുതൽ ഏരിയ നമ്മുടെ സ്കൈയിൽ ഈ വീനസ് ഏറ്റെടുക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഭൂമിയും ശുക്രനും ഏകദേശം ഒരേ സൈസുള്ള പ്ലാനറ്റ് ആണെന്ന്. ഇതുകൊണ്ട് തന്നെ വീനസ് ഒരിക്കലും നമ്മുടെ എർത്തിന്റെ സാറ്റലൈറ്റ് ആയിട്ട് മാറിയില്ല, കാരണം ഇതിന് രണ്ടിനും ഒരേ വലുപ്പമാണ്. ഇവ തമ്മിൽ തമ്മിൽ ചുറ്റും, തമ്മിൽ ഓർബിറ്റ് ചെയ്യും. ഈ നമ്മുടെ മൂൺ സഞ്ചരിക്കുന്ന വേഗതയിൽ വീനസ് ആ സമയത്ത് സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും ഭാവിയിൽ ഒരു ദിവസം എർത്തും വീനസും തമ്മിൽ കൂട്ടിയിരിക്കും. അങ്ങനെയാവും നാശമുണ്ടാവുക. അടുത്തത് മാർസ്, ചൊവ്വാഗ്രഹം. ചൊവ്വാഗ്രഹം നമുക്ക് സാറ്റലൈറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സ്കൈയൊക്കെ ഒരു റെഡിഷ് കളറിൽ നമുക്ക് തോന്നപ്പെടും. ചന്ദ്രനെ കഴിഞ്ഞും 2 ഇരട്ടി വലുപ്പമുണ്ട് മാർസിന്, നമ്മുടെ ഭൂമിയുടെ പകുതിയും. ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സ്കൈയിൽ നമ്മൾ ഇനിയിപ്പോൾ മാർസിനെ കണ്ടില്ല എങ്കിൽ പോലും എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഭൂമിയിൽ വെച്ച് ഫീൽ ചെയ്യും. കാരണം ഇവ രണ്ടിൻ്റെയും തമ്മിലുള്ള വലുപ്പം എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വളരെ കുറച്ച് ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മാർസിൻ്റെ ഘടന നമുക്കറിയാം, മാർസിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് നമുക്കറിയാം. ചുറ്റും നല്ല റെഡിഷ് കളറും അതിൻ്റെ മുകളിൽ കുറേ ബ്ലാക്ക് സ്പോട്ട്സും ഒക്കെ ആയിട്ട്. ഇതൊക്കെ നമുക്ക് ഭൂമിയിൽ നിന്ന് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പരുവത്തിന് അടുത്തെത്തും മാർസ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ മാർസിന് കൂടുതൽ വെളിച്ചം റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ രാത്രി കാലഘട്ടമൊക്കെ കൂടുതൽ പ്രകാശമുള്ള സമയമാകും. നമ്മുടെ സ്കൈയൊക്കെ നല്ല റെഡ് കളറിലായിരിക്കും ഉണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മാർസിലേക്കുള്ള യാത്രകളൊക്കെ, വോയേജേഴ്സൊക്കെ ശരിക്കും സത്യമാകും. കാരണം
ഇത്രയും അടുത്താണ് നമ്മുടെ മാർസ് നിൽക്കുക. പക്ഷെ അതിനു മുൻപ് ഭൂമി നശിക്കും. കാരണം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു സാറ്റലൈറ്റുകൾ ഭൂമിയിലുള്ള വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ടെന്ന്. ഇതുകൊണ്ട് തന്നെ മാർസ് ഇത്രയും അടുത്ത് വന്നിരിക്കുമ്പോൾ ഭൂമിയിലെ വേലിയേറ്റങ്ങൾ, ടൈഡ്സ് ഒക്കെ സുനാമിക്ക് തുല്യമാവും. അത്രയും ഉയരത്തിലേക്ക് വെള്ളം എത്തും. മാർസ് ഒരിക്കലും ഒരുപാട് കാലഘട്ടത്തിലേക്ക് ഭൂമിക്ക് സാറ്റലൈറ്റ് ആയിട്ട് നിൽക്കില്ല. അത് കാലക്രമേണ നമ്മുടെ വീനസ് ചെയ്തതുപോലെ തന്നെ ഒരു കാലം കഴിയുമ്പോൾ സ്വയം നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചുറ്റാൻ തുടങ്ങും, പരസ്പരം ചുറ്റാൻ തുടങ്ങും. അടുത്തത് ജൂപ്പിറ്റർ, വ്യാഴം. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലാനറ്റ് ആണ് ജൂപ്പിറ്റർ. അതുകൊണ്ട് തന്നെ എർത്ത് ഒരു പ്ലാനറ്റ് ആയിട്ട് ഒരിക്കലും ജൂപ്പിറ്ററിന്റെ ചുറ്റും നിലനിൽക്കില്ല. കാരണം അതിന്റെ സൈസ് കാരണം എർത്ത് തന്നെ ജൂപ്പിറ്ററിന് ഒരു സാറ്റലൈറ്റ് ആയി മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ജൂപ്പിറ്ററിന്റെ വളരെ മനോഹരമായ വ്യൂ കാണാൻ പറ്റും. ഹൊറൈസൺ മുഴുവനും നമ്മുടെ ജൂപ്പിറ്ററിന്റെ ആ ഒരു വ്യൂ കൊണ്ട് നിറഞ്ഞിരിക്കും. നമ്മുടെ മൂണിനെ കഴിഞ്ഞും ഡസൻ ടൈംസ് വലിപ്പമുള്ള ഒന്നാണ് ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം ഭൂമിയിലുടനീളം ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാവും. ഭൂമി കുലുക്കവും അഗ്നിപർവ്വത സ്ഫോടനവും ഒക്കെ ഉണ്ടാവും. ടൈഡ്സിന്റെ ഒന്നും കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഉയർന്നു പൊങ്ങി വലിയ സുനാമികൾ വരെ സംഭവിക്കും. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ് ആയിട്ട് ജൂപ്പിറ്ററിന് ചുറ്റും കറങ്ങാൻ വേണ്ട സ്പീഡിന്റെ 10% മാത്രമേ ഭൂമിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ജൂപ്പിറ്റർ അതിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. നമ്മുടെ എർത്തിലെ ജീവനില്ലെങ്കിലും എർത്ത് പോലും നിലനിൽക്കില്ല. കാരണം അത് നമ്മുടെ ജൂപ്പിറ്ററിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിത്തെറിക്കും. ഇങ്ങനെയാവും ജൂപ്പിറ്റർ ഭൂമിയുടെ അടുത്തേക്ക് വന്നാൽ ഉണ്ടാവുന്നത്. അടുത്തത് സാറ്റേൺ, ശനി. ശരിക്കും ജൂപ്പിറ്ററിന്റെ പോലെ തന്നെ വളരെ മനോഹരമായ ഒരു വ്യൂ കിട്ടുന്ന ഒരു പ്ലാനറ്റ് ആണ് ശരിക്കും സാറ്റേൺ. അതിന്റെ മനോഹരമായ റിംഗ്സ് ഒക്കെ കൊണ്ട് സ്കൈ മുഴുവൻ നിറഞ്ഞിരിക്കും. മൂണിന്റെ 35 വലിപ്പമുള്ളതാണ് സാറ്റേൺ. ഇതുകൊണ്ട് തന്നെ ഭൂമി സാറ്റേണിന് ഉപഗ്രഹമായി തീരും. ഭൂമി സാറ്റേണിന് ഉപഗ്രഹമാകുമ്പോൾ ജൂപ്പിറ്ററിന് സംഭവിച്ചതുപോലെ തന്നെ ഭൂമിയുടെ സ്പീഡ് സാറ്റേണിനെ ചുറ്റി വരാൻ മതിയാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ഭൂമി സാറ്റേണിന്റെ അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കും. സാറ്റേണിന് ചുറ്റും നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ സ്വന്തം ഉപഗ്രഹമായ ഡയോണിന്റെ തൊട്ടു പുറകിലായിരിക്കും. ഈ നമ്മൾ കത്തിയെരിയാൻ പോകുന്നതിന് മുൻപേ, അതായത് സാറ്റേണിന്റെ അറ്റ്മോസ്ഫിയറിൽ തീർന്നു പോകാൻ പോകുന്നതിന് മുൻപേ, നമുക്ക് അതിന്റെ റിംഗ്സിലൂടെ പാസ് ചെയ്യേണ്ടി വരും. സാറ്റേണിന്റെ റിംഗ്സ് എന്ന് പറയുന്നത് ധാരാളം കോമറ്റ്സ് കൊണ്ട് നിർമ്മിതമായതാണ്. ഈ കോമറ്റ്സിനെ മാത്രമല്ല, സാറ്റേണിന്റെ തന്നെ 52 അതായത് 52 സാറ്റലൈറ്റുകളെയും നമുക്ക് തരണം ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിനെയൊക്കെ തരണം ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും ഇമ്പോസിബിൾ ആയ കാര്യമാണ്. എല്ലാം വന്ന് ഭൂമിയെ തട്ടും. ഇനി അതിൽ നിന്നും തരണം ചെയ്തു പോയാലും ഈ സാറ്റേണിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം നമ്മുടെ ഭൂമി തീർച്ചയായും വലിച്ചു കീറപ്പെടും. അടുത്തതാണ് നെപ്റ്റ്യൂണും യുറാനസും. നെപ്റ്റ്യൂണും യുറാനസും ഭൂമിയുടെ അടുത്തേക്ക് വന്നാൽ രണ്ടിനും ഏകദേശം ഒരേ ഫലമാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് രണ്ടും ഒരുമിച്ച് പറയാം. മൂണിനെ കഴിഞ്ഞും 14 വലുപ്പമുള്ളതാണ് യുറാനസും നെപ്റ്റ്യൂണും. രണ്ടും ഐസ് ജയന്റ്സ് ആണ്. രണ്ടും സിമിലർ കളറും സൈസും ഒക്കെ ഏകദേശം സിമിലർ ആണ്. ഇവ അടുത്തേക്ക് വന്നാൽ നമ്മുടെ സ്കൈയിൽ പകൽ സമയത്ത് പോലും ഇതിനെ കാണാൻ സാധിക്കും. കാരണം അത്രയും വലുപ്പമുള്ളതുകൊണ്ട് നല്ല ബ്ലൂ ഗ്രീൻ ആ ഒരു കളർ കോമ്പിനേഷനിൽ സ്കൈ മുഴുവനും ഈ രണ്ട് പ്ലാനറ്റ് നിറഞ്ഞു നിൽക്കും. നമ്മുടെ സൂര്യനെ കഴിഞ്ഞും, സൂര്യൻ അത്രയും അകലത്തിലായതുകൊണ്ട് സൂര്യനെ കഴിഞ്ഞും 15 വലുപ്പത്തിൽ നമുക്ക് ഇവ തോന്നിപ്പിക്കും ഒരു സോളാർ ഇക്ലിപ്സ്. അതായത് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് 1.5 നീണ്ടു നിൽക്കും. 1.5 നേരത്തേക്ക് നമ്മുടെ ഭൂമി മുഴുവനും ഇരുട്ടിലായി പോവും. നമ്മുടെ ഭൂമിയെ കഴിഞ്ഞും 17 മാസറാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നെപ്റ്റ്യൂൺ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളാവും നെപ്റ്റ്യൂണിന് സാറ്റലൈറ്റ് ആയി മാറുക. അതിന്റെ സ്വന്തം സാറ്റലൈറ്റ് ആയ ട്രൈറ്റന്റെ തൊട്ടു പുറകിലാവും നമുക്ക് സ്ഥാനമുണ്ടാവുക. ഈ ട്രൈറ്റനുമായിട്ട് അവസാനം കൂട്ടിയിടിച്ചാവും ഭൂമിയുടെ അന്ത്യം. ഇനി അങ്ങനെ കൂട്ടിയിടിച്ചില്ല എങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ടൈഡ്സ്, വേലിയേറ്റവും വേലിയിറക്കവും ഭീകരമാകും. വളരെയധികം ഉയരങ്ങളിലേക്ക് വെള്ളം ഉയരും. ഭൂമി മുഴുവനും ഭൂമി കുലുക്കവും വോൾക്കാനിക് ഇറപ്ഷൻസും ഒക്കെ കൊണ്ട് നിറയും. ഇതും പോരാതെ നമ്മുടെ ഭൂമിയെ ഈ നെപ്റ്റ്യൂൺ ചൂടുപിടിപ്പിക്കും. അങ്ങനെയും ചുട്ടുപഴുത്ത് നമ്മുടെ ഭൂമി നശിക്കും. ഇത്രയും നേരവും പറഞ്ഞു തന്നതല്ല, ഇനി പറയുന്നതാണ് ഏറ്റവും ഭീകരമായ കാര്യം. സൂര്യൻ നമ്മുടെ അടുത്ത് വന്നാൽ, ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 38,06,000 മാത്രമാണ്. ഇത്രയും ദൂരം മാത്രമേ ഇവയുടെ ഇടയ്ക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സൂര്യന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മെർക്കുറി തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 28,48,000,000 ആണ്. ഇത്രയും ദൂരം, ഇതെന്ന് പറയുന്നത് വളരെയധികം വലിയ ദൂരം തന്നെയാണ്. ഇത്രയും ദൂരം ഉണ്ടായിട്ടും നമ്മുടെ മെർക്കുറിയുടെ അവസ്ഥ നമുക്കറിയാം. ശരിക്കും ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു ഗ്രഹമാണ് മെർക്കുറി. മെർക്കുറിയിലെ പകൽ സമയത്തെ ചൂടെന്ന് പറയുന്നത് 467 വരും. അപ്പോൾ ഈ നമ്മുടെ സൂര്യൻ നമ്മുടെ ഭൂമിയുടെ ഇത്രയും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഏകദേശം 38,06,000 കിലോമീറ്റർ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ
നമുക്ക് ഇമാജിൻ ചെയ്യാം. ആ ഒരു ഓസം വ്യൂ, അതായത് നമ്മുടെ ഭൂമിയുടെ ആകാശത്ത് കാണുന്ന ആ ഒരു സൂര്യൻ്റെ ആ ഒരു വ്യൂ കാണാനൊന്നും നമ്മൾ ഉണ്ടാവില്ല. മില്ലി സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമ്മുടെ ഭൂമി മുഴുവനും ചുട്ടരിഞ്ഞ് ചാമ്പലായി പോകും. നമ്മുടെ സൂര്യൻ്റെ വലുപ്പം നമുക്ക് എത്രമാത്രം ഉണ്ടെന്ന് അറിയാം? ഏകദേശം 36 ഭൂമികളോളം സൂര്യനുള്ളിൽ വെക്കാൻ പരുവത്തിനുള്ള വലുപ്പമുള്ള ഒരു ജയന്റ് ആണ് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പൊ അത് അടുത്ത് വന്നു കഴിഞ്ഞാൽ ചുട്ടരിഞ്ഞ് പോകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭൂമിയുടെ മുഴുവൻ ഡയാമീറ്ററിൽ നിന്നും ഒരുപാട് മടങ്ങ് വലുപ്പമുള്ള സോളാർ ഫ്ലെയേഴ്സ് ആണ് സൂര്യനിൽ നിന്നും പുറന്തള്ളുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരേ ഒരു ഫ്ലെയർ മതിയാവും നമ്മുടെ ഭൂമി മുഴുവനും നശിക്കാൻ. ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും നമുക്ക് നമ്മുടെ ചന്ദ്രൻ മതി, നമുക്ക് സേഫ്, അത് തന്നെയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരെ ഇറ്റ്സ് മൈ ടൈം ടു സൈൻ ഓഫ്. താങ്ക് യു.